പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. പുതുക്കാട് സെന്ററിൽ റോഡിന്റെ ഇരുഭാഗങ്ങളിലും അനധികൃതമായി സ്ഥാപിച്ചവയാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡ് നീക്കം ചെയ്തത്. 5,000 മുതൽ 10,000 രൂപ വരെയാണ് പിഴ ഈടാക്കുന്നത്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചും കാഴ്ചമറച്ചും അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. പഞ്ചായത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ, പോലീസ്, RTO, പൊതുമരാമത്ത് അധികൃതർ എന്നിവരുടെ സംയുക്ത യോഗം ചേർന്ന് സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. തുടർന്ന് സമിതി നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി ബോർഡുകൾ സ്ഥാപിച്ചവർക്ക് മുന്നറിയിപ്പ് നൽകുകയും പിഴ ചുമത്തുകയും ചെയ്തത്. കൂടാതെ കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിനും പിഴ ചുമത്തുന്നതിനും നിയമ നടപടികൾ ആരംഭിക്കുന്നതിനും അനധികൃത ബോർഡുകൾ ചെയ്യുന്നതിനു വേണ്ടി രൂപീകരിച്ച കമ്മിറ്റി തീരുമാനിച്ചു. വഴിയോരങ്ങൾ കേന്ദ്രീകരിച്ച് അനധികൃത കച്ചവടം നടത്തുന്നവർക്ക് ഒഴിയുവാനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമിതി അധ്യക്ഷൻ പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, കൺവീനർ പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, ജൂനിയർ സൂപ്രണ്ട് MK വിജയൻ, ക്ലർക്ക് KJ ജിൻസി, ഓഫീസ് അറ്റൻഡന്റ് മുഹമ്മദ് റാഫി, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളായ ചിദംബരം, രാജഗോപാൽ, PWD ഓവർസിയർ ER ലിജി എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേകമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേയിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും വെച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യാനായിട്ട് ഉള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 5 മണിക്കകം എല്ലാ ബോർഡുകളും എടുത്തു മാറ്റാനായിട്ടാണ് ഒരു തീരുമാനം മിൻസാക്കി ഞങ്ങൾ രേഖപ്പെടുത്തുകയുണ്ടായി. പക്ഷെ പല ബോർഡുകളും മാറ്റിയെങ്കിലും വളരെയധികം ബോർഡുകൾ ഇപ്പം മാറ്റാതെ വീണ്ടും ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഞങ്ങൾ ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്പെക്ഷനിലൂടെ അവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യുകയാണ്. ഫൈൻ അടയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള ബോർഡുകൾ പഞ്ചായത്ത് എടുത്തു മാറ്റി.